ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട ദൈവസിയാച്ച ജോച്ച പ്രിയമുള്ളവരെ, മർത്തമാ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്, ദുഖ്റാന തിരുനാൾ. ആദ്യമായി തന്നെ ഏവർക്കും നമ്മുടെ അപ്പന്റെ ഓർമ്മ ദിനത്തിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുന്നു. നമുക്കറിയാം, ഏഷ്യൻ ഭൂഖാണ്ഡത്തില് ഇങ്ങ് ഭാരതത്തില് കേരള കത്തോലിക്കരെന്നും നസ്രാണികളെന്നും മർത്തോമാ ക്രിസ്ത്യാനികളെന്നും ഒക്കെ അറിയപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളുകളിൽ ഒന്നാണിത്, ദുഖ്റാന തിരുനാള്. ദുഖ്റാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർമ്മയാചരണം എന്നാണ്. തോമാസ് ലിഹായുടെ ഓർമ്മയാചരണമാണ് ദുഖ്റാന തിരുനാള്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് വിശ്വാസം പകർന്നു തന്ന നമ്മുടെ അപ്പന്റെ ഓർമ്മ തിരുനാള്. AD 52 തോമാസ് ലിഹ കേരളത്തിലെത്തി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ക്രൈസ്തവ സഭയുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോയുടെ ശിഷ്യന്മാര് നേരിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. അതിലെ പല സ്ഥലങ്ങളിലും ഇന്ന് ആ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹാഗിയ സോഫിയ പോലെയൊക്കെയുള്ള പള്ളികൾ അതിനൊരു ഉദാഹരണമായിട്ട് നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ്. എന്നാൽ നമുക്ക് അഭിമാനത്തിന് വകയുണ്ട്. AD 52 തന്നെ വിശ്വാസം ഇവിടെ നട്ടുപിടിപ്പിക്കുകയും ഇന്നും ആ വിശ്വാസം ക്ഷയിക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് അഭിമാനത്തിന് വകയുണ്ട്. കാരണം ഈശോ ഏകദേശം AD 33, 34, 35 വർഷകാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ഈശോ മരിക്കുകയും അതിനുശേഷം സഭ, ആദിമ ക്രൈസ്തവ സഭ രൂപമെടുക്കുകയും ശിഷ്യന്മാര് പല ഭാഗങ്ങളിലേക്ക് വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് യാത്രയാവുകയും ചെയ്യുമ്പോൾ ഏറ്റവും ക്ലേശകരമായ ഒരു യാത്ര ദൂരം തിരഞ്ഞെടുത്ത തോമാസ് ലിഹ കേരളത്തിലേക്ക് കടന്നു വരികയും ഇന്ത്യയിലേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ചൈനയും അതുപോലെ ഒത്തിരിയധികം സ്ഥലങ്ങളിൽ വിശുദ്ധ തോമാസ് ലിഹ പോയിട്ട് ഈശോയുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് സഭയുടെ പാരമ്പര്യങ്ങളിലും അതുപോലെ തന്നെ ഹിസ്റ്ററിയിലുമൊക്കെ സഭാ ചരിത്രത്തിലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും അധികം ക്ലേശകരമായ ഒരു യാത്ര വിശ്വാസത്തിന് വേണ്ടി വിശ്വാസം പകർന്നു കൊടുക്കുവാന് ഏറ്റവും ക്ലേശകരമായ ഒരു യാത്രാ ദൂരമാണ് തോമാസ് ലിഹ തിരഞ്ഞെടുക്കുന്നത്. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമുക്കിത് അഭിമാനത്തിന്റെ ദിവസമാണ്. ആദ്യമായി തന്നെ നമ്മുടെ അപ്പന്റെ ഓർമ്മ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ആചരിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മെ വളർത്തിയ, വിശ്വാസം നമുക്ക് പകർന്നു തന്ന ക്രിസ്തുവിന്റെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ, ഈശോ ജീവിച്ചിരുന്ന ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ വിശ്വാസം ക്ഷയിച്ചു പോകാതെ മറ്റ് പല സ്ഥലങ്ങളിലും വിശ്വാസം ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നും എങ്ങനെയൊക്കെയോ വിശ്വാസം ക്ഷയിച്ചു പോകാതെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 18:8 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രിയമുള്ളവരെ, ഹാഗിയ സോഫിയ പോലെയുള്ള ദേവാലയങ്ങൾ അധികം ദൂരത്തല്ല എന്ന് ഒരു വെല്ലുവിളി, ഒരു ചോദ്യചിഹ്നം പോലെ, അല്ലെങ്കിൽ ഒരു അപകട സൂചന പോലെ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം തൊട്ടറിഞ്ഞ തോമാസ് ലിഹ ഒരു കുന്തമുന തീർത്ത ആ ഒരു ഹൃദയത്തിലെ പാർശ്വത്തിലെ മുറിവില് തൊട്ടിട്ട് ക്രിസ്തുവിന്റെ ആഴം അളന്ന തോമാസ് ലിഹ ആ ഒരു വിശ്വാസവും ആ ഒരു അവൻ തൊട്ട് അളന്ന ആഴമാർന്ന ആ വിശ്വാസം, ആ സ്നേഹമാണ് നമുക്ക് തോമാസ് ലിഹ പകർന്നു തന്നിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിന് വേണ്ടി തോമാസ് ലിഹായും കുന്തമുനയാല് കുത്തി മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരികയാണെന്ന് നമുക്കറിയാം. അത്രയും തീക്ഷ്ണമായിട്ട് ഈശോയുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് തോമാസ് ലിഹ ദൂരങ്ങളെ പിന്നിട്ട് കേരളത്തിലെത്തി. അതുപോലെ തന്നെ മൈലാപ്പൂരില് ആ ഒരു വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച് നമ്മുടെ മുൻപിൽ വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഇന്നത്തെ ദിവസം ഉയർന്നു നിൽക്കുകയാണ്. വിശ്വാസം ക്ഷയിച്ചു പോകാതെ വിശ്വാസം മുൻപോട്ട് തീക്ഷ്ണമായിട്ട് കൊണ്ടുപോകുവാന്, പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാന് വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുൻപിൽ ഇന്നേ ദിവസം ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ദുഖ്റാന തിരുനാൾ ആഘോഷം. ഈശോയിലെ സ്നേഹമുള്ളവരെ, സുവിശേഷം പങ്കുവെച്ച് നൽകുന്നില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളില്
സ്ത്രീഹന്മാരെ നേരിട്ട് ചെന്ന് സുവിശേഷം പ്രഘോഷിച്ച മറ്റു സ്ഥലങ്ങളിൽ വിശ്വാസം ക്ഷയിച്ചു പോയെങ്കിൽ, സഭ ക്ഷയിച്ചു പോയെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കും അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന്, വരും തലമുറയ്ക്ക് നമുക്ക് ലഭിച്ച ആ വിശ്വാസം, അതിന്റെ അന്തസ്സത്ത കൈമോശം വരാതെ, അത് ചോർന്നു പോകാതെ, ആ വിശ്വാസം നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ, ഈശോയെ കൊടുക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അതൊരു വെല്ലുവിളിയാണ്, അതൊരു തകർച്ചയുടെ തുടക്കമാണെന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭയിൽ സുവിശേഷ പ്രഘോഷണം നടക്കുന്നില്ലെങ്കിൽ സഭ വളരുകയല്ല, തളരുകയാണെന്ന് പ്രിയമുള്ളവരെ ഈ തിരുനാൾ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈശോ മിശിഹായുടെ സ്നേഹത്തിന്റെ ആഴം, ഒരു കുന്തമുനയാൽ കുത്തി തുറക്കപ്പെട്ട ആ മുറിവില് തൊട്ട് ആ ആഴം അളന്നവനാണ് വിശുദ്ധ തോമസ് ലീഹ. അതുകൊണ്ട് ആവനോ ആ ശാഠ്യം പിടിച്ച് ആ ഒരു സ്നേഹത്തിന്റെ ദൈവാനുഭവം അനുഭവിച്ച തോമസ് ലീഹ ഒരു കുന്തമുനയാൽ ഓടി നടന്ന് വിശ്വാസം പ്രഘോഷിച്ചതിനു ശേഷം ഒരു കുന്തമുനയാൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ച് ഒരു ചോദ്യചിഹ്നമായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് ഇന്ന് നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുകയാണ്. വിശുദ്ധ തോമസ് ലീഹായുടെ വിരോചിതമായ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണ ഓരോ ക്രൈസ്തവന്റെയും പ്രേഷിത ചൈതന്യത്തെ ഉണർത്തേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റോമാക്കാർക്കെഴുതിയ ലേഖനം 8:35 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസ് ലീഹ റോമാക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ക്ലേശമായിക്കോട്ടെ, ദുരിതമായിക്കോട്ടെ, പീഡനമായിക്കോട്ടെ, പട്ടിണി ആയിക്കോട്ടെ, നഗ്നതയായിക്കോട്ടെ, ആപത്തായിക്കോട്ടെ, വാളായിക്കോട്ടെ, എന്ത് വെല്ലുവിളികളും എന്ത് മതമർദ്ദനവും എന്ത് അടിച്ചമർത്തലുകളും നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും പൗലോസ് ലീഹ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ വേർപെടുത്തുവാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ തോമസ് ലീഹ ഈ ഒരു വചനം അല്ലെങ്കിൽ ഇതിന്റെ അന്തസ്സത്ത തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാതങ്ങൾ പിന്നിട്ട് ഈ കേരളത്തിലെത്തിയെങ്കിൽ, പ്രിയമുള്ളവരെ, വിശ്വാസം പകർന്നു കൊടുക്കുവാനുള്ള നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്വം ഇന്നേ ദിവസം നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടതായിട്ടുണ്ട്. സുവിശേഷം ജീവിക്കുകയും സുവിശേഷം നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം, അതിന്റെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ശക്തമായൊരു ദൈവാനുഭവത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ തോമസ് ലീഹ ശാഠ്യം പിടിച്ച് ഒരു ദൈവാനുഭവത്തിന് വേണ്ടി കൊതിച്ചതുപോലെ, നമ്മുടെ ജീവിതത്തിലും ശാഠ്യം പിടിച്ച് ഈശോയോട് ശാഠ്യം പിടിച്ചൊരു ദൈവാനുഭവം നമ്മളും വാങ്ങേണ്ടതായിട്ടുണ്ട്. അനുഭവിച്ചറിഞ്ഞ, തൊട്ടറിഞ്ഞ ആ ഈശോയെ ഈ ലോകത്തോട് നമ്മളും പ്രഘോഷിക്കേണ്ടതായിട്ടുണ്ട്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8:38-39 നമ്മൾ തുടർന്ന് ഇങ്ങനെ വായിക്കുകയാണ്: എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ് ലീഹ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയാണ്, നമ്മൾ ആ ആഴമായിട്ട് ആ സ്നേഹം തൊട്ടറിഞ്ഞു കഴിഞ്ഞാൽ, ആഴമായ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒന്നിനും നമ്മെ വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ് ലീഹ അടിവരയിട്ട് നമ്മുടെ മുൻപിൽ ഇത് പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസം നമുക്ക് ജീവിക്കുവാനും പ്രഘോഷിക്കുവാനുമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചവരാണ്. മർത്തോമാ ക്രിസ്ത്യാനികളെന്നും നസ്രാണികളെന്നും കേരള ക്രൈസ്തവരെന്നും ഭാരത ക്രൈസ്തവരെന്നുമൊക്കെ നമ്മൾ വിളിക്കപ്പെടുന്നത് നമ്മൾ മാമോദീസ എന്ന കൂതാശ സ്വീകരിച്ച് നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. തോമസ് ലീഹ നമുക്ക് തന്ന വിശ്വാസം, അതിന്റെ അന്തസ്സത്തെ ചോർന്നു പോകാതെ നമുക്കും നമ്മുടെ പൂർവികരിൽ നിന്ന്, സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് നമ്മളും ഇന്ന് ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. മാമോദീസ എന്ന കൂതാശയിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് വെച്ചു തരുമ്പോൾ, പ്രിയമുള്ള, അത് പ്രേഷിത ചൈതന്യം, പ്രേഷിത ദൗത്യം എന്ന ഒരു വലിയ ഉത്തരവാദിത്തം കൂടെയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്കുള്ളിലേക്ക് ഈശോ വെച്ചു തരുമ്പോൾ നമുക്ക് കടമയായിട്ട് അതിന് കൂടെ നമുക്ക് തരുന്നത്.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സുവിശേഷം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ തോമസ് ലിഹായുടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തോമസ് ലിഹായെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ തോമസിന്റെ സംശയം എന്നാണ് ആ സുവിശേഷ ഭാഗത്തിന്റെ ഹെഡിംഗ് ആയിട്ട് നമ്മൾ കാണുന്നത്. പലപ്പോഴും തോമസ് ലിഹായെ അവിശ്വാസി എന്നൊക്കെ അറിഞ്ഞോ അറിയാതെയോ എങ്കിലും പ്രസംഗത്തിലും അല്ലെങ്കിൽ സംസാരത്തിലുമൊക്കെ നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട് അവിശ്വാസിയായ തോമസ് എന്നൊക്കെ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സുവിശേഷം ഈ 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുൻപായിട്ട് ധീരമായിട്ട് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരെ വരിക്കുവാൻ ഈശോയോടൊപ്പം പോയി മരിക്കുവാൻ പോലും തയ്യാറായി നിൽക്കുന്ന തോമസിനെ നമ്മൾ കാണുന്നുണ്ട്. തോമസിന്റെ സംശയം എന്നുള്ളത് അത് വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന സംശയമാണ്, അവിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു സംശയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തോമസ് ലിഹായുടെ സംശയം ഒരു വിശ്വാസത്തിൽ നിന്ന്, തന്റെ പ്രിയ ഗുരുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, ആ ഒരു ദൈവാനുഭവം ഉണ്ടാകണമെന്ന സ്നേഹശാഠ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന സംശയമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന പലരുടെയും സംശയം നമ്മൾ കാണുന്നുണ്ട്. അവിശ്വാസമല്ലത്, വിശ്വസിക്കുന്ന പലരുടെയും സംശയം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അബ്രാഹാം തുടങ്ങി നമ്മളത് കാണുന്നുണ്ട്. അബ്രാഹത്തിന് ആകാശത്തിലെ മണൽത്തരികൾ പോലെ, ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും മക്കളെ നൽകുമെന്ന് യഹോവ പറയുമ്പോൾ അവനത് വിശ്വസിക്കുന്നു. എന്നിട്ട് വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവനത് വിശ്വസിച്ചു, അതുകൊണ്ട് അവനത് നീതീകരണമായി ഭവിച്ചു എന്ന് വചനം പറയുകയാണ്. അതിനുശേഷം അബ്രാഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇതെങ്ങനെ അറിയും? കാരണം ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ ഈ പ്രസവ സമയം കഴിഞ്ഞവളാണ്, വന്ധ്യയാണ്, ഞങ്ങൾ രണ്ടുപേരും വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നവരാണ്. എന്നാൽ ദൈവം അതിന് മറുപടി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം അബ്രാഹത്തെ ശാസിക്കുകയല്ല, മറിച്ച് യുക്തിസഹമായ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയിലെ സ്നേഹമുള്ളവരെ, വിശ്വാസിക്ക് യുക്തിസഹമായ രീതിയിൽ തന്റെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവകാശമുണ്ട്. വിശ്വാസിക്ക് യുക്തിസഹമായ രീതിയിൽ തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവകാശമുണ്ട്. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ഒരു സംശയം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ദൂതന്റെ വചനം ഏറ്റെടുത്തതിന് ശേഷം, വിശ്വസിച്ചതിന് ശേഷം താൻ വിശ്വസിക്കുന്നതിനെ കുറിച്ച് അതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്. ഭൂമിയിൽ ഇന്നോളം ഒരു കന്യകയും ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചിട്ടില്ല. ഭൂമിയിൽ ഇന്നോളം നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, ഇന്നോളം നടന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൂതനോട് പരിശുദ്ധ അമ്മ ചോദിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1:34 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 1:18 വാക്യത്തിൽ സക്കറിയ ഇതുപോലെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിടെ സക്കറിയ ശാസിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇതിനു മുൻപേ തന്നെ വാർദ്ധക്യത്തിലെത്തിയ ഒരു ദമ്പതികള് മകന് ജന്മം കൊടുത്തിട്ടുണ്ട്. അബ്രാഹാം എന്ന ആ ഒരു വയോവൃദ്ധനായ അബ്രാഹവും വൃദ്ധയായ സാറായും ജന്മം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം വചനത്തിൽ നടന്നിട്ടുണ്ട്. സക്കറിയയ്ക്ക് അത് വിശ്വസിക്കാമായിരുന്നു, അതിൽ സംശയത്തിന് ഇടയില്ലായിരുന്നു, അല്ലെങ്കിൽ സംശയിക്കേണ്ടതായിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സക്കറിയയ്ക്ക് അതിന് സംശയത്തിന് ഇടയില്ലാത്ത വിധം ഇതിനു മുൻപും പഴയ നിയമത്തില് പലയിടങ്ങളില് വൃദ്ധ ദമ്പതികൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ സക്കറിയ ദൈവത്താല് ദൂതനാല് ശാസിക്കപ്പെടുന്നത് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ യഥാർത്ഥമായിട്ട് നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുവാനുള്ള കടമ നമ്മുടെ ദൈവത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യുക്തിസഹമായ രീതിയിൽ നമുക്ക് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ ദൈവം മനസ്സിലാക്കി തരും. പരിശുദ്ധ അമ്മയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ വിശുദ്ധ തോമസ് ലിഹായുടെ മുൻപിൽ ആ ഒരു കൂട്ടായ്മയിൽ വീണ്ടും തോമസ് ലിഹ ആയിരിക്കുമ്പോൾ ഈശോ തന്നെ അവരുടെ മുമ്പിലേക്ക് തോമസിന്റെ സാക്ഷ്യത്തിന് മുൻപിൽ ഈശോ വഴങ്ങുന്നതും അവിടെ വന്നു നിന്ന് അവന് ശക്തമായ ഒരു ദൈവാനുഭവം കൊടുക്കുന്നതും പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത വിധം ശക്തമായ ഒരു ധീര രക്തസാക്ഷിത്വത്തിലേക്ക് തോമസ് നടന്നെടുക്കുന്നതും നമ്മളിവിടെ കാണുകയാണ്. സുഭാഷിതങ്ങള് 3:5 വാക്യത്തില് വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്.
ഒന്നാമതായിട്ട് നമ്മൾ കർത്താവില് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയല്ല ആശ്രയിക്കേണ്ടത്, നമ്മൾ ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. ബുദ്ധി നമുക്ക് ആശ്രയിക്കുവാനായിട്ട് തന്നിരിക്കുന്നതല്ല, നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിലാണ് ബുദ്ധിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഓർഡർ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയെ യഥാർത്ഥമായ രീതിയിൽ, വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുന്നവരായി ഒതുങ്ങിപ്പോവുകയും തോമാ ശ്ലീഹ പകർന്നു തന്ന ആ വിശ്വാസം അതിന്റെ അന്തസ്സത്തെ ചോർത്തിക്കളഞ്ഞ് നമ്മൾ ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവരായിട്ട് അധപതിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന തോമാ ശ്ലീഹായുടെ പരിപൂർണമായ ഒരു സമർപ്പണമാണ് ഇന്നത്തെ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ്. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തോമാ ശ്ലീഹ പരിപൂർണമായിട്ട് തന്നെ തന്നെ ആ ഒരു ഗുരു തന്റെ ഗുരുവിന്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്, ഈശോയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. അങ്ങാണ് എന്റെ കർത്താവും, അങ്ങാണ് എന്റെ ദൈവവും, അങ്ങാണെല്ലാം, അങ്ങാണ് എനിക്ക്, അങ്ങാണ് എന്നെ നയിക്കുന്നത്, അങ്ങാണ് എനിക്ക് എല്ലാം തന്നത് എന്ന് പറഞ്ഞ് പരിപൂർണമായിട്ടും ആ ദൈവത്തിന് മുൻപിൽ ഒരു സമർപ്പണം നടത്തുന്ന തോമാ ശ്ലീഹായെ നമ്മൾ കാണുകയാണ്. തോമസിന്റെ വിശ്വാസത്തിന്റെ ആഴമാണ് പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ കാണുന്നത്. വിശുദ്ധ തോമാ ശ്ലീഹായെ, ഈ തോമാ ശ്ലീഹായുടെ ശാഠ്യത്തിന് പുറകില് വിശ്വാസത്തിന്റെ വലിയ ഒരു പൊരുള് സുവിശേഷകൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ, ആ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിലായിട്ട് യോഹന്നാൻ സുവിശേഷകൻ പലയിടങ്ങളിലായിട്ട് തോമാ ശ്ലീഹായെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകൻ വിശ്വാസത്തെ അവതരിപ്പിക്കുന്നത് അത് കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ് ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് യോഹന്നാൻ സുവിശേഷകൻ വിശ്വാസത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം വിശ്വസിക്കണമെങ്കിൽ കാണണം, അല്ലെങ്കിൽ നേരിട്ട് കാണണം, അല്ലെങ്കിൽ നേരിട്ട് കേട്ട് അനുഭവിക്കണം. അങ്ങനെയൊരു വിശ്വാസത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ തന്റെ സുവിശേഷത്തിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊരു മാറ്റം വരുന്നത് വിശുദ്ധ തോമാ ശ്ലീഹ തുടങ്ങിയാണ്. കണ്ടും കേട്ടും വിശ്വസിക്കുക എന്നത് ആദ്യമായി തന്നെ യോഹന്നാൻ സുവിശേഷകനില് സുവിശേഷത്തില് സ്നാപക യോഹന്നാനാണ് ആദ്യമായി തന്നെ കണ്ട് വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് മാമോദിസ വേളയിൽ ഈശോയുടെ മേൽ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് അവൻ ജനത്തിന് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ അവനെ കണ്ട് വിശ്വസിച്ചു എന്ന് തന്റെ ശിഷ്യന്മാരോട് യോഹന്നാൻ സ്നാപക യോഹന്നാൻ പറയുകയാണ്. ഞാൻ ഈശോയെ കണ്ടു, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ കേട്ടിട്ട് സ്നാപക യോഹന്നാന്റെ രണ്ട് ശിഷ്യന്മാര് ഈശോയുടെ പക്കലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് നീയാണോ മിശിഹ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ വന്ന് കാണുക എന്ന് പറയുകയാണ്. അവര് ഈശോടൊപ്പം പോവുകയും ഈശോയുടെ കൂടെ താമസിക്കുകയും ഈശോ കാണിക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഈശോയിൽ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ അതിലൊരു ശിഷ്യനായ അന്ത്രയോസ് തന്റെ സഹോദരനായ പത്രോസിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് പറയുകയാണ്. അവൻ പത്രോസിനെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പത്രോസും ഈശോയെ കണ്ടു വിശ്വസിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ പീലിപ്പോസ് നഥാനിയേലിനോട് പറയുന്നു, ഞങ്ങൾ ഈശോയെ കണ്ടു. അവൻ ചോദിക്കുന്നു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? അവൻ പറയുന്നു, വന്നു കാണുക. അവരും ഈശോയെ ചെന്നു കണ്ടു, കണ്ട് വിശ്വസിക്കുന്നു. ഇനി കാനായിലെ കല്യാണ വേളയിൽ തുടങ്ങുന്ന ഈശോയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പല അടയാളങ്ങളും ഈശോ പ്രവർത്തിക്കുന്നത് അവര് ജനം കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആറാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം ആ നാലാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയോട് ജനം പറയുന്നുണ്ട്, ഞങ്ങൾ ഇനിയും ഈശോയിൽ വിശ്വസിക്കുന്നത് നീ പറയുന്നത് കേട്ടിട്ടല്ല, ഞങ്ങൾ വന്ന് അവനെ കാണുകയും അവനിൽ നിന്ന് നേരിട്ട് ശ്രവിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് സമരിയാക്കാരായ ജനങ്ങൾ ആ ഒരു സമരിയാക്കാരിയോട് പറയുന്നതും യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചുരുക്കത്തിൽ യോഹന്നാൻ സുവിശേഷകൻ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. കണ്ടും അവനിൽ നിന്ന് നേരിട്ട് കേട്ടുമൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് തോമാ ശ്ലീഹായും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അവനെ കണ്ടല്ലാതെ, അവന്റെ കൈകളിൽ സ്പർശിച്ചല്ലാതെ, അവന്റെ പാർശ്വത്തില് കരങ്ങൾ വെച്ചല്ലാതെ, കണ്ടിട്ടല്ലാതെ ഞാനും വിശ്വസിക്കുകയില്ല എന്ന് തോമാ ശ്ലീഹ ഇങ്ങനെ ആ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുകയാണ്, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഈശോ തോമസിനെ തിരുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ പറയുകയാണ്, കണ്ട് വിശ്വസിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു, ഇനി കാണാതെ വിശ്വസിക്കുന്നവരുടെ കാലഘട്ടമാണ്. ആ ഒരു ചേഞ്ചിന്റെ, ആ ഒരു മാറ്റത്തിന്റെ പ്രതീകമായിട്ടാണ് തോമാ ശ്ലീഹ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്.
ഇനി മുതൽ കണ്ടു വിശ്വസിക്കുന്നവരുടെ കാലഘട്ടമല്ല, ഇനിയും കാണാതെ വിശ്വസിക്കേണ്ടവരുടെ കാലഘട്ടമാണ്. കണ്ട് വിശ്വസിക്കുന്ന, നേരിട്ട് കേട്ട് വിശ്വസിക്കുന്ന ആ ശൈലിക്ക് ഇവിടെ തിരശീല വീഴുകയാണ്. ഇനി മുതൽ നേരിട്ട് കേൾക്കുകയല്ല, ആ പരിശുദ്ധാത്മാവാണ് ഇനി ഈശോയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഈശോ ഒരു ശരീരത്തിൽ ഈശോ നമ്മുടെ മുൻപിൽ, അല്ലെങ്കിൽ ആ ശിഷ്യന്മാർക്ക് സന്നിഹിതനായിരുന്നത് പോലെ ഈശോ അവരോടൊപ്പം ഉണ്ടായിരുന്നത് പോലെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്ന ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഈശോയെ നമുക്കൊരു ശക്തമായ ദൈവാനുഭവത്തിന് അത് കാരണമായിട്ട് മാറും. ഈശോയെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ആത്മീയതയുടെ കണ്ണു തുറന്ന്, വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് കണ്ട് തൊട്ടറിഞ്ഞ് കേട്ട് വിശ്വസിക്കേണ്ടതിന്റെ ആ ഒരു വിശ്വാസ ശൈലിയുടെ കാലഘട്ടമാണിത്. അതിന് ഒരു വ്യത്യാസം, അതിനൊരു ചേഞ്ച് വരുത്തുന്ന, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുന്ന, അതിന്റെ ഒരു രണ്ട് കാലഘട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വ്യക്തിയായിട്ട് വിശുദ്ധ തോമാശ്ലീഹ മാറുകയാണ്. മാറ്റത്തിന്റെ ആ ഒരു പ്രതീകമായിട്ട് തോമാശ്ലീഹ നിൽക്കുകയാണ്. വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം തോമാശ്ലീഹ നടത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വലിയ ഒരു സന്ദേശം തരികയാണ്. ഇനി നമ്മൾ നേരിട്ട് കണ്ടല്ല, അല്ലെങ്കിൽ കേട്ടല്ല, നമ്മൾ തൊട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിന്റെ നയനങ്ങൾ കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ കാണുകയും കേൾക്കുകയും തൊട്ടറിഞ്ഞുമൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ ഒരു സുവിശേഷത്തിൽ തോമാശ്ലീഹായെ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. തോമാശ്ലീഹ തന്റെ പേരിന്റെ അർത്ഥം തോമസ് എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ഇരട്ട എന്നാണ്. ദിദിമോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥവും ഇരട്ട എന്നാണ്. ഇരട്ട എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. ദിദിമോസ് എന്നും തോമസ് എന്നും ഒക്കെയാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മറ്റൊരു വലിയ സന്ദേശം കൂടെ ഒളിഞ്ഞുകിടപ്പുണ്ട്. കത്തോലിക്ക സഭ എന്ന കൂട്ടായ്മ, ഈശോ സ്ഥാപിച്ച ഈ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് ദൈവാനുഭവം നമുക്കുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് തോമസിന് അന്ന് ആ ശിഷ്യന്മാർക്ക് ലഭിച്ച ഒരു ദൈവാനുഭവം ലഭിക്കാതെ പോയത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ ഒരു സഭയുടെ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ലേഖന ഭാഗത്തും നമ്മളത് കാണുന്നുണ്ട്. ലേഖനഭാഗം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കൂട്ടായ്മയിലേക്കാണ്. അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭയിലാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്, സഭയിലാണ് നമുക്ക് കൂതാശകളുള്ളത്. നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ഈ കൂതാശകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സഭയിൽ നിന്ന് പകർന്നു കിട്ടിയ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത്, ആ വിശ്വാസത്തിലേക്ക് പുതിയ തലമുറയെ നമ്മൾ കൊണ്ടുവരുന്നത് കൂതാശകളിലൂടെയാണ്. ആ കൂതാശകൾ നമുക്ക് ലഭിക്കുന്നത് സഭയുടെ കൂട്ടായ്മയിലാണ്. അപ്പസ്തോലിക കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു ദൈവാനുഭവം നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ, സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തിറങ്ങി നിന്നിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾക്കും ദൈവാനുഭവം ഉണ്ടാകുന്നത് െക്കുറിച്ച് സുവിശേഷം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിള് നമുക്ക് ഒരിക്കലും പറഞ്ഞു തരുന്നില്ല. കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നവന് ദൈവാനുഭവം ഉണ്ടായതിനെ കുറിച്ച് ഒരിടത്തും നമ്മൾ കാണുന്നില്ല. വിശുദ്ധ തോമാശ്ലീഹായ്ക്ക് ആ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത് ഈ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുകയാണ്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. വീണ്ടും നമ്മൾ ലേഖന ഭാഗത്ത് തുടർന്ന് വായിക്കുകയാണ്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ആലയങ്ങളായിട്ടാണ് നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആലയം ശരിയായ രീതിയിൽ നമുക്ക് പണിയണമെന്നുണ്ടെങ്കിൽ സഭയുടെ കൂട്ടായ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. സഭയുടെ കൂട്ടായ്മയിലാണ് ഈ ഒരു ഭവനത്തെ ശരിയായ രീതിയിൽ അതിനാവശ്യമായ കാര്യങ്ങൾ സഭയിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. എഫെസോസ് 3:18 വചനം ഇങ്ങനെ പറയുകയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും
ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. സ്ലീഹ, നമുക്ക് വേണ്ടി വലിയ ഒരു ആശംസ നടത്തുകയാണ്. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അനുഭവിച്ചറിഞ്ഞ ഒരപ്പന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ചങ്കില് കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ആ ഒരു ആഴത്തിൽ കൈവരലിട്ട് സ്നേഹത്തിന്റെ ആഴം അളന്ന തോമസ് ശ്ലീഹ, ആ വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. ആ ഒരു സ്നേഹമാണ് നമുക്ക് നമ്മുടെ അപ്പനിൽ നിന്നും പകർന്നു കിട്ടിയിരിക്കുന്നത്. ആ ഒരു സ്നേഹവും ആ ഒരു വിശ്വാസവുമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മൾ നശിപ്പിച്ചു കളയാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. സുവിശേഷത്തിൽ ധീരനായ തോമസിനെ നമ്മൾ കാണുന്നുണ്ട്. എമ്മാവുസിലേക്ക് ഈശോ പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ ധീരതയോടെ ഈശോയുടെ കൂടെ പോകുവാനായിട്ട് നിൽക്കുന്ന തോമസ് ശ്ലീഹ. അതുപോലെ തന്നെ ഈശോ തന്റെ അന്ത്യപ്രഭാഷണം നടത്തുമ്പോൾ, ഈശോ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നു എന്ന് പറയുമ്പോൾ, തോമസ് ആണ് ധൈര്യത്തോടെ ഈശോയോട് ചോദിക്കുന്നത് അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോഴാണ് ഈശോ വലിയ ഒരു പ്രഖ്യാപനം നടത്തുന്നത്, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന വലിയ ഒരു പ്രഖ്യാപനം ഈശോ നടത്തുന്നത്. ധൈര്യശാലിയായ തോമസിനെയാണ് നമ്മൾ കാണുന്നത്. തീക്ഷ്ണതയോടെ ധീരതയോടെ ക്രിസ്തുവിനൊപ്പം നടന്ന് ഇങ്ങ് ഈ കേരളത്തിലെത്തി നമ്മുടെ മണ്ണില് ജീവിച്ച് നമുക്ക് വിശ്വാസം പകർന്നു തന്ന വിശുദ്ധ തോമസ് ശ്ലീഹ. ഇന്ത്യയിലെ നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന പാരമ്പര്യം അനുസരിച്ച് AD 52 തോമസ് ശ്ലീഹ കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങുകയും AD 72 മൈലാപ്പൂരിനടുത്തുള്ള ചിന്നമലയില് രക്തസാക്ഷിയാവുകയുമാണ് ചെയ്തത്. വിശുദ്ധ തോമസ് ശ്ലീഹ ആ ഒരു തന്റെ ഗുരുവിൽ നിന്നും തൊട്ടറിഞ്ഞ ആ ഒരു വിശ്വാസം നമുക്കും പകർന്നു തരുവാനായിട്ട് ഈ ഭൂമിയിൽ ഈ ഒരു നമ്മുടെ മണ്ണിലെത്തി ഇവിടെ ജീവിച്ച് ഇവിടെ മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അപ്പന്റെ ഓർമ്മയാചരണം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ, ഈശോയിൽ സ്നേഹമുള്ളവരെ, കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ വിശ്വാസം, അവസാനം ആ ഒരു വിശ്വാസം ഈ ഭൂമിയിൽ ജീവിച്ച് തോമസ് ശ്ലീഹ പൂർത്തിയാക്കുന്നത് തന്റെ ഹൃദയത്തിലൂടെയും ഒരു കുന്തം കടന്നിറങ്ങി അല്ലെങ്കിൽ കുത്തിയിറക്കപ്പെട്ട് മരണമടഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ചാണ്. ഒരുപക്ഷെ തോമസ് അതിനുവേണ്ടിയും ശാഠ്യം പിടിച്ചിരിക്കാം. തന്റെ പ്രിയപ്പെട്ട ഗുരുവിന്റെ ഹൃദയത്തിലൂടെ ഒരു കുന്തം കുത്തിത്തുറക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ ഗുരു അനുഭവിച്ച ആ ഒരു വേദന തനിക്കും അനുഭവിക്കണമെന്ന് ഒരുപക്ഷെ അദ്ദേഹവും ശാഠ്യം പിടിച്ചിട്ടുണ്ടാവാം. ആ ഒരു വേദന തനിക്കും അനുഭവിക്കണമെന്ന് ഒരുപക്ഷെ അദ്ദേഹവും ശാഠ്യം പിടിച്ചിട്ടുണ്ടാവാം. ഈശോയിലെ സ്നേഹമുള്ളവരെ, ദുഃഖകരണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ആചരിക്കുമ്പോൾ ഈ ഒരു വിശ്വാസം പകർന്നു കൊടുക്കുവാനും ജീവിക്കുവാനും ഈശോ നമ്മളെ സഹായിക്കട്ടെ.